സ്വാഗതം. കോവിഡിന്റെ രണ്ടാം വരവ് അത് വെറുതെയാകില്ല. കോവിഡ് വ്യാപനം കൂടിയ സാഹചര്യത്തിൽ മെയ്യിൽ ആരംഭിക്കുന്ന സിബിഎസ്ഇ ഐസിഎസ്ഇ ബോർഡ് പരീക്ഷകൾ റദ്ദാക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. പരീക്ഷകൾ ഓൺലൈനായി നടത്താനുള്ള സാധ്യതയെക്കുറിച്ചും കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പരിശോധിക്കുന്നു. എന്നാൽ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും മാർഗരേഖകളും പാലിച്ചാണ് പരീക്ഷ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് വേണ്ട എല്ലാ മുൻകരുതലുകളും തങ്ങൾ എടുത്തിട്ടുണ്ടെന്നും സിബിഎസ്ഇ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എഴുത്തു പരീക്ഷ മാറ്റിവയ്ക്കുകയോ ഓൺലൈനായി നടത്തുകയോ വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഇത്തവണ കടലാസും പേനയും ഉപയോഗിച്ചുള്ള പരീക്ഷയായിരിക്കുമെന്ന് രണ്ട് പരീക്ഷാ ബോർഡുകളും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പരീക്ഷ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ട്വിറ്റർ പ്രചാരണം തുടങ്ങിയത് വിദ്യാർത്ഥികൾ തന്നെയാണ്. 100,000-ൽ അധികം പേർ ഇതിനോടകം ആവശ്യമുന്നയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലം കുറച്ച് കോവിഡ് കേസുകൾ ഉള്ളപ്പോഴാണ് പരീക്ഷ മാറ്റിവെച്ചതെന്നും ഇപ്പോൾ രോഗവ്യാപനം വളരെ കൂടുതലായിട്ടും പരീക്ഷ നടത്തുന്നത് അപകടമാണെന്നുമാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ വാദം. മെയ് 4-നാണ് സിബിഎസ്ഇ 10-12 ക്ലാസ് പരീക്ഷകൾ ആരംഭിക്കാൻ ബോർഡുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഒരു സഹായത്തിനായി സിബിഎസ്ഇയുടെ ഈ പരീക്ഷാ പോർട്ടൽ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു. cbse.government.in/newsite എന്ന ലിങ്ക് വഴി പോർട്ടലെത്തുകയും സ്കൂളിന്റെ അഫിലിയേഷൻ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ എന്നിവ നൽകി ലോഗിൻ ചെയ്യാവുന്നതുമാണ്. അങ്ങനെ പറയുമ്പോഴും പരീക്ഷാ കേന്ദ്രങ്ങളെ കോവിഡ് ഹോട്ട്സ്പോട്ടുകളാക്കി മാറ്റരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയും മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നതാണ് സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത്. പഠനവും പരീക്ഷയും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവരുടെ ജീവനും. ഈ മഹാമാരിയോടൊപ്പം അവരുടെ ജീവനും ഭാവിയും സുരക്ഷിതമാക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം അനുയോജ്യമായ തീരുമാനം അധികൃതർ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.